കേരള ബ്ലാസ്റ്റേഴ്സുമായി റൂമറുകൾ വന്നവൻ ഇനി നോർത്ത് ഈസ്റ്റിന്റെ താരം. അതേ നോർത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയൻ ഡിഫൻഡറായ പാട്രിക് ഫ്ലോട്ട്മാന്റെ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു. കേൽ നൗ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നു. ദ ഹൈലാൻഡേഴ്സ് ആദ്യം സൈൻ ചെയ്തത് സൗത്ത് കൊറിയൻ ഡിഫൻഡറായ ആങ് വിങ് കോയിനെയാണ്. വിസ വരെ റെഡിയായതാണ്, പക്ഷേ താരത്തെ രജിസ്റ്റർ ചെയ്യാനായില്ല. അതോടുകൂടിയാണ് നോർത്ത് ഈസ്റ്റ് ഈ 24-കാരൻ ഓസ്ട്രേലിയൻ താരത്തിന് പിന്നാലെ പോയത്. താരത്തിലോട്ട് വരുമ്പോൾ ഓസ്ട്രേലിയൻ ക്ലബ്ബായ സിഡ്നി FCയുടെ യൂത്ത് സൈഡിലൂടെയാണ് താരത്തിന്റെ കരിയർ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ടീമിലേക്കും പ്രമോഷൻ ലഭിച്ചു, എന്നാൽ സീനിയർ ടീമിനായി അരങ്ങേറ്റം നടത്താനായില്ല. ചില മത്സരങ്ങളിൽ മാച്ച് ഡേ സ്കോഡിൽ ഇടം പിടിച്ചെങ്കിലും ബെഞ്ചിലിരുന്നു കൊണ്ട് കളി കണ്ട് തീർക്കേണ്ട അവസ്ഥ. ഗെയിം ടൈം ലഭിക്കാത്തത് കൊണ്ട് ഫ്ലോട്ട്മാൻ സിഡ്നി FC വിട്ട് തായ് ലീഗ് 2 ക്ലബ്ബായ എയർഫോഴ്സ് യുണൈറ്റഡിലേക്ക് എത്തി. ഒരു സീസണിന് ശേഷം വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയ താരം തന്റെ മുൻ ക്ലബ്ബായ സിഡ്നി FCയുമായി 2 വർഷത്തെ കരാറിലെത്തി. 3 വീതം അപ്പിയറൻസ് ക്ലബിനായി എ ലീഗിലും FC ചാമ്പ്യൻസ് ലീഗിലും നടത്തി. വീണ്ടും ഗെയിം ടൈമിന്റെ അഭാവം കാരണം സീസണിന്റെ പകുതി വെച്ച് താരം ലോൺ ഡീലിൽ മറ്റൊരു എ ലീഗ് ക്ലബ്ബായ ബ്രിസ്ബൺ റോറിലേക്ക് എത്തി. അവർക്കായി 4 അപ്പിയറൻസ് നടത്തി. പാരന്റ് ക്ലബ്ബായ സിഡ്നി FCയിലേക്ക് തിരിച്ചെത്തിയ താരം 2021 ജൂലൈയിൽ അവരുമായി വേർപിരിഞ്ഞു. ഫ്ലോട്ട്മാനിലോട്ട് വരുമ്പോൾ ഒരു റൈറ്റ് ഫൂട്ടഡ് സെന്റർ ബാക്ക് ആണ്, വേണ്ടി വന്നാൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായും കളിക്കും. അതുപോലെ ഒരു പ്രോപ്പർ ബോൾ പ്ലേയിംഗ് സെന്റർ ബാക്ക് ആണ്. മികച്ച പാസിംഗ് ആക്യുറസിയുള്ള താരമാണ്. ഏരിയൽ ഡുവൽസിലും ഗ്രൗണ്ട് ഡുവൽസിലുമുള്ള താരത്തിന്റെ ആധിപത്യം നോർത്ത് ഈസ്റ്റിന്റെ മികച്ച മുതൽക്കൂട്ടാകും. വരും സീസണായി നോർത്ത് ഈസ്റ്റ് നടത്തുന്ന അവസാന വിദേശ സൈനിങ് ആണ് പാട്രിക് ഫ്ലോട്ട്മാന്റേത്. എന്തായാലും ഈ സൈനിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.